യേശുനാഥനിലൂടെ സൗഖ്യം ദാഹിക്കുന്ന ഏവർക്കും ഈശം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 5:17-26 വരെയുള്ള വാക്യങ്ങളാണ്. തളർവാദ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. യേശുനാഥൻ്റെ സൗഖ്യപ്പെടുത്തുവാനുള്ള ശക്തി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കർത്താവ് ബോധ്യപ്പെടുത്തി തരികയാണ്. കർത്താവായ യേശുനാഥൻ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനാണ്. ആ ദൈവമായ കർത്താവിൽ സർവശക്തിയും അടങ്ങിയിട്ടുണ്ടായിരുന്നു. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ശക്തി അവനിൽ നിക്ഷിപ്തമായിരുന്നു. എങ്കിലും ഈ ശക്തി കർത്താവായ യേശുനാഥൻ ആർജിക്കുന്നതായി സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ദൈവമെന്ന നിലയിലുള്ള ശക്തി സമ്പൂർണമായും യേശുനാഥനിൽ ഉണ്ടായിരുന്നു. മനുഷ്യനെന്ന രീതിയിൽ കർത്താവ് ദൈവിക സൗഖ്യത്തിൻ്റെ ശക്തി ആർജിക്കുന്നതായും സുവിശേഷത്തിൽ നാം കാണുന്നു. ലൂക്കാ സുവിശേഷത്തിൻ്റെ 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി എന്ന് പറയുന്നു. 2. ലൂക്കാ സുവിശേഷം 4:14 പറയും, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി എന്ന്. 3. ലൂക്കാ സുവിശേഷം 4:18 പറയും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, കാരണം അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന്. കർത്താവായ യേശുനാഥൻ ശക്തിയാർജിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മടങ്ങുമ്പോഴും വചനം വ്യക്തമായി പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ അഭിഷേക ശക്തി യേശുവിൽ നിറഞ്ഞു എന്ന്. 4. ലൂക്കാ സുവിശേഷത്തിൻ്റെ 4:36 പറയും, അധികാരത്തോടും ശക്തിയോടും അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ അധികാരം. 5. ജനങ്ങൾ അവനെ സ്പർശിക്കുവാൻ പരിശ്രമിച്ചു, എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി നിർഗളിച്ചിരുന്നു എന്ന്. കർത്താവിൻ്റെ ശക്തി ജനങ്ങൾ തിരിച്ചറിയുന്നു, ബോധ്യപ്പെടുന്നു. 2. തളർവാദ രോഗിയെ കൂര പൊളിച്ച് ഇറക്കുന്നു. അവരുടെ സംരക്ഷണത്തിൻ്റെ കൂര പൊളിച്ച് രോഗിയെ അവർ കർത്താവിൻ്റെ അടുക്കലേക്ക് ഇറക്കി. അവർ യേശുവിൻ്റെ അടുക്കലേക്ക് ആ രോഗിയെ കൊണ്ടുവരാൻ ഔചിത്യങ്ങൾ ഇല്ലാതെ വഴി സൃഷ്ടിക്കുകയാണ്. വഴി ഇല്ലാത്തിടത്ത് അവർ വഴി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ വഴി ഒരുപക്ഷെ പത്രോസിനെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടാകാം. കാരണം അവൻ്റെ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ചാണ് അവർ ആ രോഗിയെ താഴേക്കിറക്കുന്നത്. ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നീ കടന്നു വരുവാൻ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ പലർക്കും അസ്വസ്ഥത കടന്നു വന്നേക്കാം. എങ്കിലും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ അരികിൽ എത്തുക എന്നതാകുമ്പോൾ നമ്മുടെ വഴികളൊക്കെയും നീതീകരിക്കപ്പെടും. അവിടെ സൗഖ്യം സുനിശ്ചിതവുമാണ്. 3. പാപം പൊറുക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട് യേശു അവരോട് പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുനാഥൻ സൗഖ്യത്തിൻ്റെ എളുപ്പ വഴി തേടുന്ന നാഥനാണ്. കർത്താവ് പറഞ്ഞു, ഏതാണ് എളുപ്പം? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? സൗഖ്യമെന്നാൽ പാപങ്ങൾ പൊറുത്തുകൊണ്ടുള്ളതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശക്തിയുടെ വഴിയും അഭിഷേകത്തിൻ്റെ വഴിയും സൗഖ്യത്തിൻ്റെ വഴിയും അന്വേഷിക്കുന്നതാണ് നമ്മുടെ ക്രിസ്തു ജീവിതത്തിൻ്റെ കാതലായി നിലകൊള്ളേണ്ടത്. നമുക്ക് ക്രിസ്തുവിൻ്റെ അരികിലേക്കുള്ള വഴി ഒരുക്കുന്നവരായി
ഈ ആഗമനകാലത്തിൽ നിലകൊള്ളാം. അതുവഴി ക്രിസ്തു സൗഖ്യത്തിൻ്റെ പങ്കുപറ്റുന്നവരായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മഹാവൈദ്യനാമീശോയെ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? മഹാവൈദ്യനാമീശോയെ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? മാറാരോഗം മാറ്റാൻ മനസ്സാകുമോ? മമ ജീവനിൽ കുളിരേകുമോ? മാറാരോഗം മനസ്സാകുമോ? മമ ജീവനിൽ കുളിരേകുമോ? മഹാവൈദ്യനാമീശോയേ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? അന്ധന്റെ മിഴികൾ തുറന്നൊരു കൈകൾക്ക് എന്നെയും സുഖമാക്കാൻ കഴിയും. അന്ധന്റെ മിഴികൾ തുറന്നൊരു കൈകൾക്ക് എന്നെയും സുഖമാക്കാൻ കഴിയും. മിഴി നീർമണികൾ ഒപ്പുന്ന സ്നേഹമേ, മിഴികളിലൊളിയായി നീ തെളിയൂ. മിഴി നീർമണികൾ ഒക്കുന്ന സ്നേഹമേ, മിഴികളിലൊളിയായി നീ തെളിയൂ. മിഴികളിലൊളിയായി നീ തെളിയൂ. മഹാവൈദ്യനാമീശോയേ, നിൻ വിരൽ തുമ്പൊന്നു ചേർത്തൊരു നെഞ്ചിന് എന്നെയും ഉൾക്കൊള്ളാൻ കഴിയും. ദൂതനം പുത്രനെ ചേർത്തൊരു നെഞ്ചിന് എന്നെയും ഉൾക്കൊള്ളാൻ കഴിയും. ലാസറെ ഉയർപ്പിച്ച ദൈവത്തിൻ പുത്രനെ, കനിവിൻ മഴയായി നീ പൊഴിയൂ. ലാസറെ ഉയർപ്പിച്ച ദൈവത്തിൻ പുത്രനെ, കനിവിൻ മഴയായി നീ പൊഴിയൂ. കനിവിൻ മഴയായി നീ പൊഴിയൂ. മഹാവൈദ്യനാമീശോയേ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? മഹാവൈദ്യനാമീശോയേ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? മാറാരോഗം മാറ്റാൻ മനസ്സാകുമോ? മമ ജീവനിൽ കുളിരേകുമോ? മാറാരോഗം മാറ്റാൻ മനസ്സാകുമോ? മമ ജീവനിൽ കുളിരേകുമോ? മഹാവൈദ്യനാമീശോയേ, നിൻ വിരൽ തുമ്പൊന്നു